ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്, കൂടെ ഒരു ഡെക്കറേഷനും കൂടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡമ്മി കേക്കിൻ്റെ ഡെക്കറേഷനും കൂടിയാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡമ്മി കേക്ക് എങ്ങനെ ചെയ്യുക, സെൻറ്ററിൽ ഡമ്മി കേക്ക് എങ്ങനെ കൊടുക്കുക എന്നൊക്കെ ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെപ്പറേറ്റ് വീഡിയോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബിഹൈൻഡ് ദ സീനും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒരു വെഡ്ഡിംഗ് കേക്കാണ്, 3 ടയർ വെഡ്ഡിംഗ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെഡ്ഡിംഗ് കേക്കിൻ്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് 3 kg ആണ്. അപ്പോൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 3 kg വെയ്റ്റിലൊരു വെഡ്ഡിംഗ് കേക്ക്, പക്ഷേ അത്യാവശ്യം ഹൈറ്റുള്ള കേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ നല്ലോണം ഹൈറ്റുള്ളത് വലിയൊരു കേക്കായിട്ട് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്ക് ഉള്ളിൽ ഡമ്മി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കേക്കിനെ ഡമ്മി ആക്കി കഴിഞ്ഞാൽ മാത്രമേ 3 ടയർ കേക്ക് നമുക്ക് അത്യാവശ്യം ഹൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഡമ്മി കൊടുത്തിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ കസ്റ്റമർ ഓക്കെ ആയിരുന്നു, ഡമ്മി കൊടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പിക്കപ്പ് ചെയ്യണം, വീട്ടിൽ വന്ന് വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സേഫാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡമ്മി നമുക്ക് സെൻറ്ററിൽ കൊടുക്കാനേ കഴിയുള്ളൂ. താഴെ ഡമ്മി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കൊണ്ടുപോകുന്ന സമയത്ത്. അപ്പോൾ പിന്നെ കേക്ക് എന്തായാലും ഡമ്മി വന്ന് ചെരിയാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ബാലൻസ് താഴെ വെയിറ്റ് ഇല്ലാത്തതും മുകളിൽ വെയിറ്റ് ഉള്ളതും വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് സെൻറ്ററിൽ ഡമ്മി കൊടുക്കാമെന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ ഡമ്മി കൊടുത്തിട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഡമ്മി കേക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഡമ്മി കേക്ക് ചെയ്യുന്നത് ഒരുപാട് ഞാൻ വീഡിയോസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ ഡമ്മി എങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആണ് കേട്ടോ, നമ്മൾ മുന്നൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് വീഡിയോ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഡമ്മിയും ബേസും കൂടി ഞാനിവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബേസും ഡമ്മിയും കൂടി ഹോളാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹോളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് അപ്പുറത്തെ സൈഡ് നമുക്ക് കാണാൻ കഴിയണം. രണ്ട് സൈഡിൽ നിന്നും ഒരേ സൈസിലുള്ള ഹോളാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഡബിൾ സൈഡ് വെച്ചിട്ടാണ് ഇതിനെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ 6 ഇഞ്ചിൻ്റെ ഡമ്മിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒന്നും കൂടി ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 6 ഇഞ്ചിൻ്റെ കേക്ക് അല്ല ഡമ്മി എടുക്കുക, എന്നിട്ട് അതിൻ്റെ ചെറിയൊരു പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഇതിനെ ജോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഡമ്മി ഇതിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡബിൾ സൈഡ് വെക്കുക, എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് അതിനമർത്തി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റിക്കായി നിൽക്കും കേട്ടോ. ഇനി നമുക്കിതിനെ ഐസിങ് ചെയ്യണം. അപ്പോൾ ഐസിങ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ഇതുപോലെ ബേസും അതുപോലെ ടേണിംഗ് ടേബിളും തമ്മിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. വെയിറ്റ് ഇല്ലാത്തതല്ലേ ഡമ്മി, അപ്പോൾ നമുക്ക് ഐസിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ സൈഡ് അടിഭാഗത്തായിട്ട് ഒരു ഡബിൾ സൈഡ് ഇടുക, എന്നിട്ട് ഇതിനെ ഫൈനൽ കൂട്ടിങ് ചെയ്യുക. ഫൈനൽ കൂട്ടിങ് അല്ല, ക്രീം വെച്ചിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഡമ്മി കേക്കൊക്കെ ചെയ്യുമ്പോൾ അധികം ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ക്രീം കുറച്ച് സ്റ്റിഫായിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഐസിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു ലൂസുള്ള ക്രീം എടുക്കുമ്പോൾ ഒന്നും കൂടി ഐസിങ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക. കുറച്ച് ടൈം വെച്ചിട്ട് തന്നെ ഫിനിഷിങ് ചെയ്യേണ്ടി വരും, കാരണം വെയിറ്റ് ഇല്ലാത്തതായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടേണിംഗ് ടേബിൾ വന്ന് ഇങ്ങനെ ഇളകി കളിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ കുറച്ച് ടൈം പിടിക്കൂട്ടോ. ഒരുപാട് വീഡിയോസ് ഡമ്മിൻ്റെ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ ഡമ്മി കേക്കിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്നും ഹോള് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഹോളിൽ കൂടെ നമ്മൾ സ്റ്റിക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു സ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ 3 കേക്കുകളാണ് നമ്മളിപ്പോൾ സ്റ്റാക്ക് ചെയ്യണത്, 3 ടയർ കേക്കാണ്. അപ്പോൾ ഈ ടോട്ടൽ 3 കേക്കിൻ്റെ ഹൈറ്റ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റിക്ക് എടുക്കുക. അത് ആ ഒരു സൈസിലുള്ള ടോട്ടൽ 3 കേക്കിൻ്റെ സൈസിലുള്ള സ്റ്റിക്കാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്രയാണോ വരുന്നത്, അപ്പോൾ നമുക്കിപ്പോൾ കേക്കിൻ്റെ 3-നും ആ ഒരു സ്റ്റിക്കിൽ കൂടെ ഇറക്കി കൊടുക്കാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ഹൈറ്റ് മെഷർമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 3 കേക്കിന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അളവെടുക്കുക, എന്നിട്ട് അതിൻ്റെ വലിയൊരു സ്റ്റിക്ക് എടുക്കുക കേട്ടോ. സ്റ്റിക്ക് നമ്മളിപ്പോൾ കുറച്ച് വലിയ സൈസിലുള്ള സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ താഴത്തെ കേക്ക് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് 8 ഇഞ്ചിലും അതിൻ്റെ മുകളിലത്തെ 6 ഇഞ്ച് പിന്നെ 4 ഇഞ്ച്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്കിനെ സ്റ്റാക്ക് ചെയ്യണത്. ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് കേക്കാണ്, സെൻറ്ററിലുള്ളത് മാത്രമേ ഡമ്മിയുള്ളൂ, ടോപ്പിലുള്ളതും കേക്കാണ് കേട്ടോ. അപ്പോൾ താഴത്തത് 9 ഇഞ്ച് 8 ഇഞ്ചും
എയ്റ്റ് ഇഞ്ചിലുള്ള കേക്കാണ്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഈ ഒരു സ്റ്റിക്കിനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡമ്മിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഡമ്മി കേക്കും ബേസും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ആ ഗ്യാപ്പ് നമുക്ക് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഈ ഒരു ടൈമിലാണ് താഴത്തെ കേക്കിൽ സ്റ്റിക്ക് കൊടുക്കാത്തത് ഓർമ്മ വന്നത്. അപ്പോൾ ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഡമ്മിനെ മുകളിലേക്ക് പൊക്കിയിട്ട് സ്റ്റിക്ക് കൊടുക്കണേ. നമ്മൾ കയ്യിൽ നിന്നും അത് കേക്ക് വീഴാൻ പോണ സമയത്ത് ഇവിടെ ഒന്ന് ടച്ച് ആയിട്ടുണ്ടായിരുന്നു ആ ഡമ്മിയിൽ ഇട്ടാ. അപ്പോൾ അതൊന്ന് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷെ അത് ആകെ കുളായിപ്പോയി. അപ്പോൾ പിന്നെ ഡെക്കറേഷൻ ചേഞ്ച് ചെയ്തു കിട്ടാം. അപ്പോൾ നമ്മളിപ്പോൾ ഡമ്മിയിൽ എത്ര ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞാലും ആ ഡമ്മിൻ്റെ പീസ് ഇങ്ങനെ ആ ഡമ്മീനെ അങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ എത്ര ചെയ്തിട്ടും കാര്യമില്ല, അത് റെഡി ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നൈഫ് ഡിസൈൻ കൊടുക്കാമെന്ന് വെച്ചു കേട്ടാ. ഈ ടൈമിലാണ് കസ്റ്റമർ വിളിക്കുന്നത് കേക്കിന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ബേസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ സെൻറ്ററിൽ ഡമ്മി കേക്കിന് നമ്മൾ ബേസ് കൊടുക്കാതെ ചെയ്യാൽ റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബേസ് കൊടുത്തത്. അപ്പോൾ പിന്നെ ടോപ്പിലും ബേസ് കൊടുത്തു കേട്ടോ. ഹോള് വരണമല്ലോ, ഹോള് വന്നു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റിക്കിലാവുമ്പോൾ ട്രാവലിങ് പേടില്ലാതെ കൊടുക്കാമെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു പൈപ്പിംഗ് ചെയ്തിട്ട് അത് കവർ ചെയ്യണത്, ബേസിനെ കാണുന്നത് കേട്ടോ. പക്ഷേ ആ പൈപ്പിംഗ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഡെക്കറേഷൻ വന്നതുകൊണ്ട് ടോപ്പിലുള്ള കേക്കും ഡമ്മിയും തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ചൊന്ന് കുറഞ്ഞു പോയ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങളിൽ ഫിനിഷിങ് കുറവുണ്ടായിരുന്നു ഡമ്മിയിൽ. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ എന്താ പറയുക, ഗോൾഡൻ ലീവ്സൊക്കെ വെച്ചിട്ടൊന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ അതിൽ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ആർക്കും അത്ര മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അത് ബേക്കേഴ്സിന് മനസ്സിലാവും, മറ്റുള്ള കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ഓരോ കേക്കും അതിൻ്റെതായ ഭംഗിയിലാക്കി എടുക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം എഫേർട്ട് ചെയ്യണം. അത് ഓരോ ജോലിക്കും അതിൻ്റെതായ എഫേർട്ട് ഉണ്ട്. എന്നാലും ചില പോരായ്മകൾ വരുമ്പോൾ നമ്മളോട് കസ്റ്റമേഴ്സ് പറയാറുണ്ടല്ലോ, അതിൽ പോരാ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ പിന്നിൽ നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ ചില ആൾക്കാർ പറയും എഫേർട്ട് എടുക്കണുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്യാഷും വാങ്ങിക്കാറില്ല എന്നുള്ളത്. എഫേർട്ട് എടുക്കുന്നത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ക്യാഷൊന്നും പോരാ, അതിനേക്കാളും ഡബിളായിട്ട് നമ്മൾ ചിലപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്ന് വാങ്ങിക്കേണ്ടി വരും. ചില കേസിൽ കേട്ടോ നമുക്ക് എന്താ പറയുക, വിചാരിച്ച പോലെ ആ ഒരു ഫിനിഷിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും ടൈം നമ്മൾ അതിമ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ കേക്കിൻ്റെ കഥകളുമായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ കേട്ടോ. ഫാമിലി സപ്പോർട്ട് എല്ലാത്തിനും നമുക്ക് മുന്നിൽ നമ്മൾ കൂടെ തന്നെ നിൽക്കണം. എന്നാലേ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളെ വൈഫിനാണോ അല്ലെങ്കിൽ ഹസ്ബൻഡിനാണോ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് വൈഫ് സപ്പോർട്ട് നിൽക്കുക, വൈഫിന് ഹസ്ബൻഡ് സപ്പോർട്ട് നിന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല. അതിനനുസരിച്ച് ആ ഒരു അവരെ സപ്പോർട്ട് കണ്ടിട്ടായിരിക്കും മക്കളും മുന്നോട്ട് വരിക കേട്ടോ. അപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടും അതുപോലെ സപ്പോർട്ടിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫും എൻജോയ് ചെയ്യാം, അതുപോലെ തന്നെ വർക്ക് വരുന്നതിലും ഒരു ടെൻഷനും ഇല്ലാതെ ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, അതുപോലെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.